മതത്തിന്റെ പേരിൽ തീവ്രവാദികൾ ക്രിസ്തീയ ദേവാലയങ്ങൾ ബോംബിട്ട് തകർത്ത് മനുഷ്യരക്തം ചിന്തുമ്പോഴും അള്ളാഹു അക്ബർ എന്ന് കുലവിളി മുഴക്കിക്കൊണ്ട് നിഷ്കളങ്കരുടെ കഴുത്തിൽ കത്തിയിറക്കി രക്തം ചൊരിയുമ്പോഴും പാവപ്പെട്ട മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ മുഴുവൻ തകർത്ത് ചതിവിൽ അവരുടെ മക്കളെ അവരിൽ നിന്ന് ദാരുണമായി പറിച്ചെടുക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇസ്ലാം മതത്തിൽ നല്ലവരെന്ന് നാം കരുതുന്നവർ പോലും പ്രതികരിക്കാതിരിക്കുകയും മൗനം പാലിക്കുകയും ചെയ്യുന്നത്? അല്പം പ്രപഞ്ചശാസ്ത്രം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെയും ഘടനയെയും കുറിച്ച് എല്ലാ സംസ്കാരങ്ങളിലും പുരാണങ്ങളുണ്ടായിരുന്നു. യവനരുടെ ആവിർഭാവത്തോടെയാണ് ശാസ്ത്രീയമായിട്ട് പ്രപഞ്ചത്തെ നിരീക്ഷിക്കാനായിട്ട് ആളുകൾ തുടങ്ങിയത്. ആദ്യമായിട്ട് ആരംഭിക്കുന്നത് പ്ലേറ്റോയും അരിസ്റ്റോട്ടലും ഒക്കെയാണെന്ന് പറയാം. 5-4 നൂറ്റാണ്ട് BCയിലാണ്. തുടർന്ന് 1-2 നൂറ്റാണ്ടിൽ ടോളമിയും വാനനിരീക്ഷണം നടത്തിയിരുന്നു. ഇവരുടെയൊക്കെ കാഴ്ചപ്പാടനുസരിച്ച് അറിവനുസരിച്ച് ഭൂമിയായിരുന്നു പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം. ഈ അറിവ് 16-ാം നൂറ്റാണ്ട് വരെ നീണ്ടുപോയി. 16-ാം നൂറ്റാണ്ടിൽ കോപ്പർനിക്കസ് വാനനിരീക്ഷണം നടത്തിയിട്ട് ഭൂമിയല്ല സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പ്രസ്താവിച്ചു. ഭൂമി സൂര്യനെയാണ് ചുറ്റുന്നത്, സൂര്യൻ ഭൂമിയല്ല. അതോടൊപ്പം ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വിപ്ലവകരമായൊരു മാറ്റമായിരുന്നു. ഇതിനുശേഷം 16-17 നൂറ്റാണ്ടുകളിൽ ഗലീലിയോ ഗലീലിയി വലിയ ഒരു ദൂരദർശനം കണ്ടുപിടിക്കുകയും അനേക നാളത്തെ വാനനിരീക്ഷണം നിങ്ങൾ നടത്തിയതിനു ശേഷം സൂര്യനല്ല പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം, സൂര്യൻ അനേക നക്ഷത്രങ്ങളിൽ ഒന്ന് മാത്രമാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. അനേക നക്ഷത്ര കൂട്ടങ്ങളുണ്ടോ എന്നും അദ്ദേഹം പറഞ്ഞു. അതേ തുടർന്ന് 18-ാം നൂറ്റാണ്ടിൽ വില്യം ഹെർഷല് നക്ഷത്രങ്ങൾ പല ഗണങ്ങളായിട്ടാണ് നിൽക്കുന്നത് എന്നും നമ്മൾ വസിക്കുന്ന ഈ സൗരയൂഥം ക്ഷീരപഥത്തിലെ ഒരു ഭാഗം മാത്രമാണ് എന്നും അദ്ദേഹം പ്രസ്താവിച്ചു. പിന്നീട് നമ്മുടെ നക്ഷത്ര കൂട്ടമാണ് ക്ഷീരപഥം എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് ക്ഷീരപഥത്തിൽ എവിടെയാണ് ഭൂമിയുടെ സ്ഥാനം അല്ലെങ്കിൽ സൗരയൂഥത്തിൻ്റെ സ്ഥാനം എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമമായിരുന്നു പിന്നീട് നടന്നത്. തുടർന്ന് 1912 അതായത് 20-ാം നൂറ്റാണ്ടിൽ സ്ലിപ്പറ് നമ്മുടെ ഈ ഗാലക്സിയോട് ക്ഷീരപഥത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അൻഡ്രോമഡ എന്ന് പറയുന്ന നക്ഷത്ര കൂട്ടം ഈ ഗാലക്സിയോട് സെക്കൻഡിൽ 300 കിലോമീറ്റർ സ്പീഡിൽ ഓടി അടുക്കുന്നതായിട്ട് നിരീക്ഷിച്ചു. അതിനുശേഷം 1931 ജോർജ് ലെമേത്ര എന്ന് പറയുന്ന വാനനിരീക്ഷകൻ, അദ്ദേഹം ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു വത്തിക്കാനിലുണ്ടായിരുന്നത്, അദ്ദേഹം പറഞ്ഞു പ്രപഞ്ചം നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞ ഈ കാര്യമാണ് ഇന്ന് നമ്മൾ സാധാരണ പറയുന്ന ബിഗ് ബാങ് തിയറിയുടെ ആരംഭം എന്ന് പറയുന്നത്. പ്രപഞ്ചം ദൈവത്തിൻ്റെ കരവേലയാണ്, മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ്. നമ്മളെ എവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ ആർക്ക് പറഞ്ഞുകൂടെ? ഇത് ദൈവത്തിൻ്റെ കരവേലയാണ്. ദൈവത്തിൻ്റെ കരവേല മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിൻ്റെ സൃഷ്ടാവിന് മനസ്സിലാക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് സാമാന്യ യുക്തി കൊണ്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ കണ്ടുപിടുത്തങ്ങളിലേക്ക് നോക്കിയാൽ പുതിയ ആളുകൾ കണ്ടുപിടിച്ചു വന്നതെല്ലാം പഴയ ആളുകൾ കണ്ടുപിടിച്ചതിൻ്റെ ബാക്കിയായിട്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, പുതിയതായിട്ട് വന്ന ആരും പഴയവരെല്ലാം മണ്ടന്മാരായിരുന്നോ? അവർക്ക് വിവരമില്ലായിരുന്നു, ഒന്നും പറഞ്ഞില്ല. അവർ കെട്ടിപ്പടുത്തതിൻ്റെ മുകളിൽ കെട്ടിപ്പടുത്തു വരികയായിരുന്നു. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ എന്തൊക്കെ ശാസ്ത്രം അവതരിപ്പിച്ചാലും ഇന്നും വീടിനെ പുറത്തിറങ്ങുന്നതിന് ശേഷം അജ്ഞരായ ആളുകൾക്ക്, തന്നെപ്പോലെ അജ്ഞരായിട്ടുള്ള ആളുകളെ കൂട്ടിക്കൊണ്ട് ഇത് കണ്ടോ ഇവർ പറയുന്നതെല്ലാം മണ്ടത്തരമാണ് എന്നും സൂര്യനാണ് ഭൂമിയെ വലയം വെച്ച് ഇരിക്കുന്നതെന്നൊക്കെ പറയാനായിട്ട് കഴിയും. അത് പറഞ്ഞ് പഠിപ്പിക്കാനും യുക്തിസഹമായിട്ട് പഠിപ്പിക്കാനും കഴിയും. എന്തിനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ ഈശ്വരാന്വേഷണത്തിലും ഇതുപോലെ പടിപടിയായിട്ടുള്ള വളർച്ച കാണാനായിട്ട് നമുക്ക് സാധിക്കും. പഴയ നിയമം നമ്മൾ അന്വേഷിച്ചാൽ ദൈവത്തെക്കുറിച്ച് അന്നുള്ള ആളുകൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്, ഓരോ ആളുകൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഓരോ ഗ്രന്ഥത്തിൽ കിടക്കുന്നത്. ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അതേ സമയത്ത് അക്കാലത്ത് അവർക്കുണ്ടായിരുന്ന അറിവുകളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു അറിവേ അവർക്ക് ദൈവത്തെക്കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ആളുകൾക്ക് ദൈവത്തെ മനസ്സിലായത് അന്നത്തെ ചിന്തയനുസരിച്ചാണ്. അവർക്ക് ഗോത്രപരമായിട്ടുള്ള ചിന്തയാണ് ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും ബൈബിൾ കാണുന്ന ഗ്രന്ഥങ്ങൾ നമുക്ക് അവിടെ കാണുന്ന ഗോത്രപരമായ ചിന്തകൾ അക്കാലത്തുണ്ടായിരുന്ന മറ്റാളുകൾക്കുണ്ടായിരുന്ന ഗോത്രപരമായ ചിന്തയേക്കാൾ വളരെ മെച്ചപ്പെട്ട, കുറച്ചും കൂടി ആത്മീയതയിൽ ഉയർന്ന ചിന്തയാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഗോത്രചിന്ത പിന്നീട് സാവധാനം സാർവത്രിക ചിന്തയിലേക്ക് വളർന്നു വരുന്ന ചരിത്രം നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. അതായത് അപൂർണ അറിവിൽ നിന്ന് പൂർണ്ണമായ അറിവിലേക്ക് ഒരു വളർച്ച നമുക്ക് കാണാനായിട്ട് കഴിയും. ബൈബിളിലെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം.
ഒന്ന് അതിനകത്ത് മുഴുവനുള്ളത് തെറ്റാണെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ പലപ്പോഴും എന്താണ് നിരീശ്വരവാദികൾ ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണ് അതിനകത്ത് മുഴുവൻ തെറ്റാണ് അങ്ങനെ പറയുന്നത് അവർക്ക് സാമാന്യ യുക്തി പോലും ഇല്ലാത്തതുകൊണ്ടാണ് അന്നുള്ളവരുടെ അറിവനുസരിച്ചല്ലേ അവർ സംസാരിച്ചത് അന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിലുമാണ് അവർ സംസാരിച്ചത് അതുമാത്രമേ അവർക്ക് മനസ്സിലാകുന്ന ഭാഷ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം ഇതില്ലാതെ അതിൽ പറയുന്നത് അതേപടി ശരിയാണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അന്നുള്ള ഗോത്രചിന്തയും കാര്യങ്ങളും മനസ്സിലാക്കാം അതേപടി ശരിയാണെന്ന് പറഞ്ഞാൽ അതും തെറ്റാണ് നമ്മൾ ഭൂമിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഭൂമിയെക്കുറിച്ചുള്ള അറിവ് മാറിയതുകൊണ്ട് ഭൂമി മാറിയെന്ന് പറയാൻ പറ്റില്ലല്ലോ ചരിത്രപരമായിട്ട് പറഞ്ഞാൽ ദൈവം ഏക ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയത് ഇസ്രായേലിനാണ് അതായത് 3000-4000 വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ദൈവം അങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൻ്റെ ഈശ്വരാന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ ഈ വെളിപ്പെടുത്തിയ ദൈവം ഏക സത്യ ദൈവമാണെന്നുള്ള ചിന്തയിലേക്കും അവർ സാവധാനം കടന്നു വന്നു അങ്ങനെ കടന്നു വന്നു എന്നുള്ളതിന് തെളിവ് ബൈബിൾ തന്നെയാണ് ഏതൊരു സ്ഥലത്തുമുള്ള ഗ്രന്ഥങ്ങളിലില്ലാത്ത കൃത്യമായ ഏകദൈവ വിശ്വാസം നിർവചിച്ചിരിക്കുന്നത് നമുക്ക് പഴയ നിയമത്തിൽ കണ്ടെത്താനായിട്ട് കഴിയും പ്രത്യേകിച്ച് ഏശയ്യയുടെ 43 അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ വളരെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ സാക്ഷികളാണ് എന്നെ അറിഞ്ഞ് വിശ്വസിക്കാനും ഞാനാണ് ദൈവം എന്ന് ഗ്രഹിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എനിക്ക് മുമ്പ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല എനിക്ക് ശേഷം ഒരു ദൈവം ഉണ്ടാവുകയുമില്ല ഇതിൽ കൂടിയൊരു ഏകദൈവം ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല എന്നാൽ അവിടെ ഇസ്രായേലിൻ്റെ ഈശ്വരാന്വേഷണം നിന്നില്ല തുടർന്നത് വളർന്നു വരും നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാം പ്രത്യേകിച്ച് അതിനുശേഷം എഴുതപ്പെട്ട ഭാഗങ്ങളിൽ ഉൽപ്പത്തിയുടെ ആദ്യ ഭാഗത്ത് 1-ാം അധ്യായത്തിലോ ദാനിയലിൻ്റെ 7-ാം അധ്യായത്തിലോ സുഭാഷിതങ്ങളുടെ 8-ാം അധ്യായത്തിലോ എല്ലാം ദൈവത്തിൽ ഒന്നിൽ കൂടുതൽ വ്യക്തിയുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാം ഉൽപ്പത്തിയുടെ 1-ാം അധ്യായത്തിൽ നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബഹുവചന ഭാഗമോട് കിടപ്പുണ്ട് ഉൽപ്പത്തിയുടെ 3:22 അത് തന്നെ കിടപ്പുണ്ട് ഇങ്ങനെ പല ടെസ്റ്റുകളിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഏകത്വം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർ കാണുന്ന മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു ഏകത്വമല്ല എന്ന് ഗ്രഹിക്കാനായിട്ട് കഴിയും അത് മനുഷ്യൻ്റെ എന്താണ് യുക്തി ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് കടന്നാണ് നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഈ വെളിപാടുകളുടെ അന്ത്യത്തിലാണ് അത് അന്ത്യത്തിലാണെന്ന് പറയാൻ കാര്യം ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ട് നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ് പ്രസംഗിക്കപ്പെടുന്നത് ഇങ്ങനെ ഈ വളർന്നു വന്നുകൊണ്ട് ഈ വെളിപാടിൻ്റെ അന്ത്യത്തിൽ പണ്ട് പറഞ്ഞിട്ടുള്ള വചനങ്ങളെ കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ടും ഗോത്രപരമായിട്ടുള്ള തെറ്റുകൾ തിരുത്തിക്കൊണ്ടും ദൈവത്തെക്കുറിച്ചുള്ള അറിവിന് പൂർണ്ണത നൽകിക്കൊണ്ടുമാണ് ആദിയിൽ പിതാവിനോടൊത്തുണ്ടായിരുന്ന പുത്രൻ ഈശോ മിശിഹ ഈ ലോകത്തിൽ മനുഷ്യനോടൊത്ത് വസിക്കാനായിട്ട് മനുഷ്യാവതാരം ചെയ്യുന്നത് അപ്പോൾ ദൈവം തന്നെ ദൈവത്തെക്കുറിച്ച് മനുഷ്യനാവശ്യമായിട്ടുള്ളൊരു വെളിപാട് നൽകാനായിട്ട് ഇറങ്ങി വരികയാണ് ഈശോ ഇവിടെ ഒന്ന് പഠിപ്പിച്ചത് എന്താണ് ദൈവം എല്ലാവരുടെയും സൃഷ്ടാവാണ് അതുകൊണ്ട് എല്ലാവരുടെയും പിതാവാണ് അതുകൊണ്ട് മനുഷ്യരെല്ലാം സഹോദരി സഹോദരന്മാരാണ് ദൈവം എല്ലാ മനുഷ്യനെയും സൃഷ്ടിച്ചത് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് അതുകൊണ്ട് തന്നെ ഗോത്രപരമായ ചിന്ത ഇനി പാടില്ല നിങ്ങൾക്കത് അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാനത് പറയുകയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് ഐഹികമല്ല ഈ ലോകത്തുള്ളതല്ല ദൈവരാജ്യം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി എന്ന് വിളിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട് കാരണം ദൈവം എല്ലാവരുടെയും പിതാവാണ് ഈശോ പഠിപ്പിച്ചപ്പോൾ പണ്ട് പറഞ്ഞതുപോലെ തന്നെ ദൈവം ഏകനാണെന്ന് അവിടെ നിയമാവർത്തന ഗ്രന്ഥം കോട്ട് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കുന്നത് നമുക്ക് മർക്കോസ് സുവിശേഷം 12:29 കാണാം എന്നാൽ ദൈവം ഏകനായിരിക്കുമ്പോൾ താൻ ദൈവപുത്രനാണ് എന്നും പിതാവിനോടൊത്ത് ആദിയിലെ ഉണ്ടായിരുന്നവനാണെന്നും ഈശോ ഉറപ്പിച്ചു പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ് പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നുവെന്ന് യോഹന്നാൻ 5:19 നമുക്ക് വായിക്കാനാവും ഞാനും പിതാവും ഒന്നാണ് എന്ന് യോഹന്നാൻ 10:30 നമുക്ക് വായിക്കാനാവും ഇങ്ങനെ ഈശോ പ്രസംഗിച്ച് നടക്കുമ്പോൾ അവിടുന്ന് രോഗശാന്തി നൽകിയപ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോൾ കൂടിയ ഒരു ദൈവിക ശക്തിയുള്ള മനുഷ്യനാണെന്ന് കണ്ടവർക്കെല്ലാം മനസ്സിലായി അപ്പോൾ അവർക്കെന്ത് മനസ്സിലായി എന്നറിയാനായിട്ട് കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ഈശോ അവരോട് ചോദിച്ചു ഈ ഭാഗം നോക്കുമ്പോഴത്തെ സുവിശേഷം 16:13-17 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ കഴിയും ഈശോ അവരോട് ചോദിച്ചു ഞാൻ ആരാണെന്നാണ് മനുഷ്യർ പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞു ചിലർ സ്നാപക യോഹനാൻ എന്ന് പറയും ചിലർ ഏലിയ എന്ന് പറയും ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകൻ ഒരുവൻ എന്ന് പറയും ഇത്രയും കേട്ടപ്പോൾ ഈശോ അവരോട് ചോദിച്ചു അവരെന്തെങ്കിലും പറയട്ടെ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ പത്രോസ് അവിടുത്തോട് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് ഈശോ അവരോട് പറഞ്ഞു നീ ഭാഗ്യവാനാണ്
ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ പിതാവാണ്, ദൈവമാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. അതായത് ഈശോയെ കാണുന്നവർ അവിടുത്തെ ഒരു പ്രവാചകനായിട്ട് കണ്ടാൽ പോരാ, അങ്ങനെ പറഞ്ഞു നടക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. പ്രവാചകനായിട്ട് കണ്ടാൽ പോരാ, ഈശോ ആഗ്രഹിച്ചു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് അവിടുത്തെ ആദരിക്കണമെന്ന് ഈശോ ആഗ്രഹിച്ചു. പിന്നീട് മറ്റൊരവസരത്തിൽ ഈശോ യഹൂദരുമായുള്ള വാക്കുതർക്കത്തിൽ പറയുന്നത് നമുക്ക് കാണാം. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 24 നമുക്ക് കാണാം. ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. ഞാൻ തന്നെ എന്ന് പറയുന്നത് യഹ്യേ അഷേർ യഹ്യേയാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 3:14 നമ്മൾ കാണുന്നതാണ്. മോശയ്ക്ക് വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ പേരാണത്. അതാണ് നമ്മൾ കർത്താവ് എന്ന് വിളിക്കുന്നത്. ഞാൻ കർത്താവാണ് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. ഇതോടുകൂടി ശിഷ്യന്മാർക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? അവർ വിശ്വസിക്കുന്ന ഏക ദൈവത്തിൽ പിതാവായ ദൈവമുണ്ട്. ഈ പിതാവാണല്ലോ പുത്രനെ വെളിപ്പെടുന്ന മാമസയുടെ അവസരത്തിൽ. പത്രോസിന് വെളിപ്പെടുന്ന ഈ പിതാവാണല്ലോ. അതോടൊപ്പം തങ്ങളോടൊത്ത് വസിക്കുന്ന പുത്രനായ ഈശോ മിശിഹായുമുണ്ട്. ഈ വെളിപാടിൻ്റെ പൂർണ്ണതയിൽ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ മനുഷ്യപാപങ്ങൾക്ക് വേണ്ടി മരിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പീഡകൾ സഹിച്ച് മരിച്ചു കടന്നുപോകും. ഇത്രയും ആപ്പോൾ ശിഷ്യന്മാർക്ക് ദുഃഖമായി. അവർ ദുഃഖത്തിലായപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, ഇല്ല, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. ഞാൻ പിതാവിൻ്റെ അടുത്ത് പോയി നിങ്ങളുടെ അടുത്ത് ആയിരിക്കാനായിട്ട് എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ, നിങ്ങളിൽ വസിക്കാനും നിങ്ങളെ ശക്തിപ്പെടുത്താനുമായി ഒരു സഹായകനായിരിക്കും എന്ന് പറഞ്ഞു. ഈശോ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ വാക്ക് തൻ്റെ പ്രവചനം അനുസരിച്ച് കൊണ്ട് തന്നെ, അതുപോലെ പഴയ നിയമത്തിൽ കാണുന്ന പ്രവാചകന്മാരുടെ പ്രവചനങ്ങളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് തന്നെ ഈശോ പേട് സഹിക്കുകയും മരിക്കുകയും ഉദ്ധാനം ചെയ്യുകയും ചെയ്തു. ഇത് ചരിത്രത്തിൽ നമുക്ക് വേരിഫൈ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ മരിച്ച് ഉദ്ധാനം ചെയ്തതിന് ശേഷം ഉടനെ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടിട്ട് 40 ദിവസം വരെ പഠിപ്പിച്ചുകൊണ്ട് അവരെ വിശ്വാസം ഉറപ്പിക്കുകയും താൻ ദൈവമാണ് എന്നും സത്യമായി ഉയർത്തിരിക്കുന്നു എന്നവരെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, പിതാവ് എന്നെ ഏൽപ്പിച്ച സുവിശേഷം, സ്നേഹത്തിൻ്റെ സുവിശേഷം, ദൈവം എല്ലാവരുടെയും പിതാവാണെന്ന് പറയുന്ന സുവിശേഷം നിങ്ങൾ ലോകമെങ്ങും പോയി പഠിപ്പിക്കണം. അങ്ങനെ അത് കേട്ട് മാനസാന്തരപ്പെട്ട് വരുന്നവരെ പിതാവിൻ്റെയും എൻ്റെയും വരാനിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തണമെന്ന് ഈശോയോട് പറഞ്ഞു. അങ്ങനെ ഈശോയോട് പറയുമ്പോഴും ഈശോയെക്കുറിച്ച് അവർക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ഈശോ ഉയർത്തങ്ങളുടെ മുമ്പിൽ നിന്നറിയാം. പക്ഷേ ഈ നന്മ പോയി പ്രഘോഷിക്കാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഈശോ അവരോട് പറഞ്ഞ് നമുക്ക് അപ്പസ്തോല പ്രവർത്തനം 1:8 നമുക്ക് വായിക്കാനാകും. നിങ്ങൾ ഭയപ്പെടേണ്ട, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ആത്മാവിന് വേണ്ടി കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കാൻ അവർ പറഞ്ഞു. അവർ കാത്തിരുന്നു, ആത്മാവ് വരികയും ചെയ്തു. ആത്മാവ് വന്നപ്പോൾ പെട്ടെന്ന് ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാർ ശക്തി പ്രാപിച്ചു. തങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ ശക്തി കൂടെയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ജെറൂസലേമിൻ്റെ മധ്യേ തന്നെ, എവിടെ അവർ കുരിശിൽ തറച്ചുവോ കർത്താവിന്, അതിൻ്റെ മധ്യേ നിന്നുകൊണ്ട് നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന നസ്രായനായ യേശു ക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചു എന്ന് പ്രഘോഷിച്ചു. ഈ പ്രഘോഷണത്തിൻ്റെ ഫലമായി ആദ്യ ദിവസം തന്നെ 3000 പേര് ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്ന് അപ്പസ്തോല പ്രവർത്തനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇനി പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് അവർക്ക് എങ്ങനെ വ്യക്തമായി എന്ന് ചോദിച്ചാൽ, തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, തങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, തങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന, തങ്ങൾക്ക് വഴിയൊരുക്കുന്ന ദൈവമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ അവർ കണ്ടത്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 15-ാം അധ്യായത്തിൽ അന്ത്യോക്യയിലെ സഭയിലേക്ക് കത്തുകൊടുത്തു വിടുമ്പോൾ അപ്പസ്തോലന്മാർ എഴുതുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ മേൽ കൂടുതലായ ഭാരം ഒന്നും ചുമത്തേണ്ടതില്ല എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയെന്നാണ്. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായത്തിൽ അന്ത്യോക്യയിലെ സഭയിൽ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, എൻ്റെ പ്രവർത്തനത്തിനായി, ഞാൻ ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാനായിട്ട് പൗലോസിനെയും ബാർണബാസിനെയും മാറ്റി നിർത്തുക. ഇങ്ങനെ പരിശുദ്ധാത്മാവ് തങ്ങളുടെ കൂടെ വസിക്കുന്ന വ്യക്തിയായിട്ട് ആദിമ സഭ അനുഭവിച്ചു. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ തങ്ങൾ വിശ്വസിക്കുന്ന ഏകദൈവം ഏകദൈവമാണെന്ന് പഴയ നിയമം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ഈശോ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദൈവം ആരാണ് എന്ന് അപ്പസ്തോലന്മാർ ചിന്തിച്ചപ്പോൾ അവർ ചിന്തിച്ചത് ഇങ്ങനെയാണ്, പിതാവായ ദൈവത്തിൻ്റെ സ്വരം അവർ കേട്ടിട്ടുണ്ട്. ഈശോയുടെ ജ്ഞാനസ്നാന അവസരത്തിലും ഈശോയുടെ രൂപാന്തരീകരണത്തിലും ഒക്കെ പിതാവായ ദൈവത്തിൻ്റെ സ്വരം അവർ കേട്ടിട്ടുണ്ട്. തങ്ങളോട് സംസാരിച്ച് പുത്രനെ അവർക്കറിയാം. ഇപ്പോൾ തങ്ങളെ ബലഹീനരായും തങ്ങളെ രൂപപ്പെടുത്തി നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അവർക്കറിയാം. അപ്പോൾ ദൈവത്തിൽ വ്യത്യസ്തരായ 3 വ്യക്തികൾ ഉണ്ട് എന്നും അതാണ് ഏകദൈവമെന്നും അവർ തിരിച്ചറിഞ്ഞു. ഇതാണ് സഭ വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത്. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഈശോ മനുഷ്യനായി അവതരിച്ച് മരിക്കുകയും മനുഷ്യനോട് സംസാരിക്കുകയും ഈ രക്ഷ
इन ലോകത്തിലേക്ക് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരെ പ്രചോദിപ്പിക്കുകയും അവരുടെയിൽ പ്രവർത്തിക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ദൈവം തൃപ്തമാണെന്ന് നമുക്ക് മനസ്സിലാകുമായിരുന്നില്ല. മനുഷ്യൻ കണ്ടുപിടിച്ചെടുക്കുന്ന ഒരു കാര്യമല്ലോ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്താൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ഒരു മനുഷ്യനും സ്വന്തമായി ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിയില്ല. ഇന്ന് പലരും അവരുടെ യുക്തികൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെക്കുറിച്ച് പലതും പറയുന്നത് കാണാം. അത് ഇന്നും മുറ്റത്തിറങ്ങി എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആകാശത്തേക്ക് നോക്കിയിട്ട് സൂര്യനാണ് ഭൂമിയെ ചുറ്റുതെന്ന് പറയുന്ന ആളുകളുടെ പ്രപഞ്ചശാസ്ത്രം പോലെയേ ഇരിക്കുകയുള്ളൂ. എന്താണ് ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം ഒന്നേ ഉള്ളൂ. ഈ ഏകദൈവം നിത്യമായി നിലനിൽക്കുന്നത് മൂന്ന് വ്യത്യസ്തരായ വ്യക്തികളിലൂടെയാണ്. ഇവർ തുല്യരായിട്ടുള്ള വ്യക്തികളാണ്. ഒരേ ദൈവസത്ത അതിൻ്റെ പൂർണ്ണതയിൽ ഈ മൂന്ന് വ്യക്തികളും ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇവർ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്, സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ പിതാവ് പുത്രനെ വെളിപ്പെടുത്തും, പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തും, പിതാവ് പരിശുദ്ധാത്മാവിനെ അയക്കും, പുത്രൻ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തും, പരിശുദ്ധാത്മാവ് പുത്രനെയും പിതാവിനെ വെളിപ്പെടുത്തും. ഇങ്ങനെ ഒരുമിച്ചുള്ള ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. സ്വാർത്ഥതയുടെ ഒരു ദൈവമല്ല അത്. ഇവർ പങ്കിട്ടെടുക്കുന്നതല്ല ഒരു ദൈവത്വം. ദൈവത്വത്വം അദ്ദേഹം അതിൻ്റെ പൂർണ്ണതയിൽ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വസിക്കുന്നു. പിതാവ് പുത്രനല്ല, പുത്രൻ പിതാവുമല്ല. പിതാവ് പരിശുദ്ധാത്മാവല്ല, പുത്രൻ പരിശുദ്ധാത്മാവല്ല. ഇവർ വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളാണ്. ഇനി ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെ നമുക്ക് പ്രകടിപ്പിക്കാം, വ്യാഖ്യാനിക്കാമെന്ന് ചോദിച്ചാൽ മാനുഷികമായ ഭൗതികമായ എന്തെങ്കിലും കാര്യം കൊണ്ട് വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊരു ആത്മീയ യാഥാർത്ഥ്യമാണ്, ഭൗതിക യാഥാർത്ഥ്യം കൊണ്ട് വെളിപ്പെടുത്താൻ പറ്റുകയില്ല. ഒരുപക്ഷേ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരു 10 പേർ ചേർന്ന ഒരു സമൂഹം ഉണ്ടെന്നിരിക്കട്ടെ, ഒരു ക്രിസ്തീയ സമൂഹം. ഈ 10 പേരും പൂർണ്ണമായിട്ട് സമർപ്പിതരായി 100% ക്രിസ്തീയത ജീവിക്കുന്നവരാണെങ്കിൽ ക്രിസ്തീയത അതിൻ്റെ പൂർണ്ണതയിൽ ഈ ഓരോ വ്യക്തിയിലും ഉണ്ടെന്ന് പറയാം. അവരെല്ലാം ചേർന്ന് ഒരു സമൂഹമാണെന്ന് പറയാം. ദൈവത്വം അതിൻ്റെ പൂർണ്ണതയിൽ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും ഉണ്ട്. അവർ 3 പേരും ചേർന്നതാണ് സത്യദൈവം അല്ലെങ്കിൽ ഏകദൈവം എന്ന് പറയുന്നത്. ഇതാണ് ത്രിത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നത്. സത്യവിശ്വാസവും ദൈവിക വെളിപാടിനുള്ള മറുപടി ആയിരിക്കണം, അതിനുള്ള പ്രതികരണമായിരിക്കണം. അങ്ങനെയെങ്കിൽ സത്യവിശ്വാസം എന്ന് പറയുന്നത് ത്രിത്വവിശ്വാസമായിരിക്കണം. അത് മാത്രമേ നമ്മളെ രക്ഷിക്കുകയുള്ളൂ. ത്രിത്വവിശ്വാസമാണെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകണം. കാരണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ്. ആത്മീയത എന്ന് പറയുന്നത് ദൈവഛായ പൂർത്തീകരിക്കലാണ്. അതായത് ദൈവം തൻ്റെ ഛായയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ സാഹോദര്യത്തിലൂടെ ഒരേ സാഹോദര്യത്തിലൂടെ വളർന്ന് ദൈവിക ഛായയോട് ചേർത്ത് നിൽക്കുന്നവരാണ് ആത്മീയതയുള്ള മനുഷ്യർ, വഴക്കിടുന്നവരല്ല. അപ്പസ്തോലന്മാരുടെ സഭയുടെ ഈ അനുഭവം വളരെ വ്യാപകമായിട്ട് കർത്താവ് ജീവിച്ചിരുന്ന ആ കർത്താവ് മരിച്ച 10-20 വർഷങ്ങൾക്കുള്ളിൽ ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും എല്ലാം വ്യാപിച്ച് 6 നൂറ്റാണ്ട് മുമ്പോട്ട് കൈ കഴിഞ്ഞപ്പോൾ, ഇതിൽ 3 നൂറ്റാണ്ടുകാലം നമുക്കറിയാം കടുത്ത മതമർദ്ദനത്തിൻ്റെ ആയിരുന്നു. ഇങ്ങനെ 6 നൂറ്റാണ്ട് പോയി കഴിഞ്ഞപ്പോൾ മനുഷ്യകുലം രക്ഷ പ്രാപിക്കുന്നത് കണ്ട ദുഷ്ടാത്മാവിനത് സഹിച്ചില്ല. അന്നാണ് ദുഷ്ടാത്മാവ് ത്രിത്വം എന്ന വാക്ക് പോലും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടൊരു വ്യാജ വെളിപാടുമായിട്ട് വരുന്നത്. ആ വെളിപാടിനകത്തുള്ളത് 2-3 കാര്യങ്ങളാണ്. 1, ക്രിസ്തു ദൈവമല്ല. 2, പരിശുദ്ധാത്മാവ് ദൈവമല്ല. ക്രിസ്തു മരിച്ചിട്ടുമില്ല. നിങ്ങൾ ഗോത്ര സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകണം, പഴയകാലത്തുള്ള പ്രപഞ്ചശാസ്ത്രത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞതുപോലെയാണ് ഇത്. ഇന്ന് മുറ്റത്തിറങ്ങി എന്നിട്ട് സൂര്യനെ ചൂണ്ടിക്കൊണ്ട് എന്താ സൂര്യനാണ് ചലിക്കുന്നത് ഭൂമിയല്ല എന്ന് പറയുകയും, ഭൂമി ചലിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒരു കൊടുങ്കാറ്റുണ്ടാവുക അത്യന്താപേക്ഷിതമായിരിക്കുകയും ചെയ്യുന്നത് യുക്തിസഹമായിട്ട് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ ചെയ്യുന്ന ആളുകളുടെ യുക്തിയാണ്. അവരുടെ യുക്തി എങ്ങനെയാണ്? യുക്തിയാണ് അവരുടെ ദൈവം. അവർ പറയും പിതാവ് ദൈവമാണ്, പിതാവ് ഒരു വ്യക്തിയാണ്, പുത്രനൊരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാ ഒരു വ്യക്തിയാണ്. അപ്പോൾ എത്ര ദൈവങ്ങളുണ്ട്? 3 ഉണ്ടെന്ന് അവർ പറയും. കേൾക്കുന്നവർക്ക് ശരിയാണെന്ന് തോന്നും. അവരുടെ യുക്തിയാണ് അവരുടെ ദൈവം. ഇതല്ലേ വിഗ്രഹാരാധന? ദൈവം വെളിപ്പെടുന്നതിന് അപ്പുറത്തേക്ക് വെളിപ്പെടുത്താൻ മനുഷ്യന് സാധിക്കുമോ? വിശ്വാസം വെളിപാടിൽ അധിഷ്ഠിതമായിരിക്കണം. പഴയതാണ് ശരി എന്ന്, ഗോത്ര സംസ്കാരമാണ് ശരി, അത് മാത്രമാണ് ശരി, അവർ പറയുന്ന ദൈവച്ഛായയാണ് ശരി എന്നൊക്കെ പറയുന്നത് തനി വിഗ്രഹാരാധനയാണ്. ദൈവിക വെളിപാടിനെതിരെ ബോധപൂർവം നിലകൊണ്ടാൽ ദൈവം നൽകുന്ന നന്മകളെ, ദൈവം നൽകിയ ഏറ്റവും വലിയ നന്മയാണ് ത്രിത്വത്തിലെ വെളിപാടെന്ന് പറയുന്നത്. ദൈവം നൽകുന്ന നന്മകളെ ദുരുപയോഗിച്ചാൽ, സത്യത്തിനെതിരെ നിലപാടുകൾ സ്വീകരിച്ചാൽ നമ്മുടെ മനസാക്ഷി മരവിച്ചു പോകും. ഇവർ പറയുന്നതെല്ലാം നുണയാണെന്നറിയാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ മതി. നമുക്കറിയാം പഴയ നിയമം BC എഴുതപ്പെടുന്നതാണ്. BC നമുക്ക് 8-ാം നൂറ്റാണ്ട് മുതൽ അത് എഴുതപ്പെട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നത് നിന്നും നമുക്ക് ഡോക്യുമെൻറ്റുകളുണ്ട്.
നാലാം നൂറ്റാണ്ടാകുമ്പോൾ എല്ലാ യഹൂദരും അംഗീകരിച്ചിരുന്ന ഗ്രന്ഥമാണ് പഞ്ചഗ്രന്ഥം എന്ന് പറയുന്നത്. ആ ഗ്രന്ഥത്തിന് ഈ ബി സിയിൽ തന്നെ പല വേർഷൻസ് വന്നിട്ടുണ്ട്, പല തർജ്ജമകൾ വന്നിട്ടുണ്ട്. ഒന്നാണ് യഹൂദർ ഉപയോഗിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഗ്രന്ഥം. രണ്ടാമത്തെ ഒരു ഗ്രന്ഥമാണ് അവരുടെ ശത്രുക്കൾ ഉപയോഗിക്കുന്ന സമരിയാക്കാരുടെ പഞ്ചഗ്രന്ഥം. മൂന്നാമത്തെ ഒന്നാണ് കുമ്രാനില് യഹൂദരുടെ തന്നെ ശത്രുക്കളായിരുന്ന യഹൂദർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുമ്രാനിലെ പഞ്ചഗ്രന്ഥം. നാലാമത്തെ ഒരെണ്ണമാണ് BC 3rd century തർജ്ജമ ചെയ്ത് പോയതാണ്, ഈജിപ്തിലെ യഹൂദർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സപ്തതി. ഇതിനകത്തെല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, എന്തെന്നറിയാമോ? അബ്രാഹാം തൻ്റെ പ്രിയപ്പെട്ട മകനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് പോയി. ഇതിനെല്ലാം ശേഷം 1000 വർഷം കഴിഞ്ഞ് വരുന്ന ഖുർആൻ എന്താ പറഞ്ഞത്? അത് വിശ്വസിക്കുന്നു, ഖുർആൻ അങ്ങനെ നേരെ പറഞ്ഞിട്ടില്ല, അത് വിശ്വസിക്കുന്നവർ പറയുന്നത് ഇസ്മായിലിനെയാണ് ബലിയർപ്പിച്ചതെന്നാണ്. യാതൊരു സങ്കോചവും കൂടാതെ വെറുതെ അങ്ങെന്നാണ് പറയുക. പറഞ്ഞ് ഇന്ന് ആളുകൾ മീഡിയ ചിന്തിക്കുന്നത് എന്താണ്? ചിലര് പറയുന്നു ഇസ്ഹാക്കിനെയാണ്, ചിലര് ഇസ്മായിലിനെയാണ്, അവർക്കൊരു വ്യത്യാസവും. ഇത്രയും വരെ നുണ പറഞ്ഞെത്തിക്കാൻ, അതായത് 1000 വർഷങ്ങൾക്ക് ശേഷം പറയുന്ന ഒരു നുണയാന്ന് വിചാരിക്കണം, എത്തിക്കാൻ അവർക്ക് സാധിച്ചു. ഇങ്ങനെയാണ് എല്ലാ നുണകളും തൃത്വത്തെക്കുറിച്ച് അവർ നുണ പറയാൻ വേണ്ടി തന്നെ, മനുഷ്യരക്ഷ അസാധ്യമാക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്ന ഗ്രന്ഥമാണിത്. അതൊരു വ്യാജ വെളിപാടാണ്. ദൈവത്തോട് ബോധപൂർവം മറുതരിച്ചാൽ ദൈവസ്വരമായ മനസാക്ഷി മരവിച്ചു പോകും, ആ സ്ഥാനം പിശാച് ഏറ്റെടുക്കുകയും ചെയ്യും. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഒരാൾക്ക് മോഷ്ടിക്കണമെന്ന് തോന്നുകയെന്ന് വിചാരിക്കുക. മോഷ്ടിക്കണം തോന്നുന്നു, മനസാക്ഷി പറയും മോഷ്ടിക്കരുത്. പക്ഷേ മനസാക്ഷിയെ മാറ്റി നിർത്തിയിട്ട് അതിനെ കെടുത്തിക്കളഞ്ഞിട്ട് നിങ്ങൾ മോഷ്ടിക്കാൻ പോയാൽ നിങ്ങൾ വലിയൊരു കള്ളനായിട്ട് തീരും. കാരണം നിങ്ങൾക്കത് ഒരു സ്വാഭാവിക രീതിയായിട്ട് മാറും. നിങ്ങൾ മനസാക്ഷിയെ ചെറുപ്പം മുതലേ നശിപ്പിച്ച് കളഞ്ഞാൽ, ദൈവത്തിൻ്റെ സ്വരമാണത്, അതെല്ലാ മനുഷ്യരിലും ഉള്ളതാണ്, ദൈവഛായയുടെ ഫലമായിട്ടുള്ളതാണ്, അതിനെ നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞാൽ നിങ്ങളുടെ മനസാക്ഷിയുടെ സ്വരം ദുഷ്ടൻ ഏറ്റെടുക്കുകയും നിങ്ങളുടെ സ്വരം ദുഷ്ടൻ്റെ സ്വരമാവുകയും ചെയ്യും. ദൈവിക വെളിപാടിൻ്റെ പടി നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സ്വന്തം ഛായയിലാണ്. ഈ ഛായ സൃഷ്ടിച്ച മനുഷ്യന് ദൈവം തൻ്റെ ധാർമ്മിക നിയമവും നൽകി, അതാണ് അവൻ്റെ മനസാക്ഷി എന്ന് പറയുന്നത്. വെളിപാടിൻ്റെ രണ്ടാമത്തെ പടിയാണ് ദൈവവചനത്തിലൂടെ വെളിപാടുകളിലൂടെ കിട്ടുന്നത്. അതിൻ്റെ പൂർണ്ണതയാണ് ക്രിസ്തുവിൻ്റെ വെളിപാട്. ആ വെളിപാടിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേരണം, രക്ഷാകരമായിട്ടുള്ള വിശ്വാസം ഉണ്ടാകണമെങ്കിൽ. ഇങ്ങനെ മനസാക്ഷിയെ ദുരുപയോഗിച്ചുകൊണ്ട് മരവിച്ചു പോയതുകൊണ്ടാണ് സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന എല്ലാം വിപരീതമായിട്ട് ഇവർ ചിന്തിക്കുന്നത്. നമ്മൾ പറയും അസത്യം പാടില്ല, സത്യമേവ ജയതേ എന്ന് പറയും. അവർക്ക് തക്കിയ അനുവദനീയമാണ്, നുണ പറയാം, ചതി പ്രയോഗിക്കാം. സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയൊരു ദാനമാണ്, ദൈവ സ്നേഹമാണല്ലോ. അതുപോലെ തന്നെ യുവതി യുവാക്കന്മാർക്ക് പരസ്പര സ്നേഹവും ആകർഷണവും ഒക്കെ ദൈവം നൽകിയ ദാനമാണ്. എന്തിന്? നല്ലൊരു കുടുംബത്തിന്. അതവർ ജിഹാദിനായിട്ട് കുടുംബങ്ങളെ തകർക്കാനായിട്ട് ഉപയോഗിക്കും. നന്മ ചെയ്താൽ സ്വർഗം കിട്ടുമെന്ന് എല്ലാ മതങ്ങളും എല്ലാ നാട്ടുകാരും പഠിപ്പിക്കും. അവർക്ക് മറ്റുള്ളവരെ കൊന്നാലാണ് സ്വർഗം കിട്ടുന്നത്. അവരുടെ അള്ളാഹു എന്ന് പറയുന്നത് 10 മക്കളെ സൃഷ്ടിച്ചതിന് ശേഷം ഒരാളുടെ കയ്യിൽ വാൾ കൊടുത്തു വിടുകയാണ്, ബാക്കി എല്ലാവരും കൊല്ലാൻ പറയുന്നത്. ഇതെന്തൊരു ദൈവസങ്കല്പമാണ്! അത് ഇന്ന് മനുഷ്യൻ ചെയ്യുന്നതിൻ്റെ എല്ലാം എതിര് ചെയ്യുക എന്നുള്ള രീതിയാണ്. സമൂഹ സൃഷ്ടി നടത്താനായിട്ട് സ്നേഹമാണ് എല്ലാവരും അടിസ്ഥാനമായിട്ട് കാണുന്നത്. അവർ ഭീകരതയും കൊലപാതകവുമാണ് സമൂഹ സൃഷ്ടിക്ക് അടിസ്ഥാനമായിട്ട് കാണുന്നത്. ഇങ്ങനെ എല്ലാവരും വിപരീതമായിട്ട് ചിന്തിക്കുക. മനസാക്ഷി നഷ്ടമായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വ്യാജമായ ഒരു വെളിപാട് ഗ്രന്ഥവുമായിട്ടാണ് അവർ ഈ മനസാക്ഷി നഷ്ടമാക്കിയത്. മനുഷ്യരക്ഷ അസാധ്യമാക്കാനാണ് തിന്മയുടെ ശക്തി ഈ മനുഷ്യരിൽ നിന്ന് വെളിപാടിൻ്റെ ഒന്നാമത്തെ പടിയായ മനസാക്ഷിയെ നിർവീര്യമാക്കി കളയുന്നത്. മനസാക്ഷി നിർവീര്യമാക്കുകയും സത്യദൈവത്തെ ബോധപൂർവ്വം എതിർക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇവർ ക്രൂരന്മാരും തിന്മയുടും നിസ്സംഗരുമായി തീരുന്നതും സഹോദരഘാതകനായ കായന്റെ സ്ഥിതിയിലെത്തുന്നതും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 19 വരെ വാക്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ, ഉള്ളിൽ അവർ കടച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. 19-ാം വാക്യം ഇങ്ങനെയാണ്, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ദൈവവചനമാണിത്. ദുഷ്ടൻ്റെ പിടിയിൽ പെട്ടുപോയ കുറേ പാവപ്പെട്ട ജനം ഇവരുടെ ഇടയിലുണ്ട് നമുക്കറിയാം. ആ ജനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമുക്ക് വിവേകം കൈവിടിയാതെ വർത്തിക്കുകയും ചെയ്യാം. രക്ഷകനായ ഈശോ, സർവശക്തനായ പരിശുദ്ധാത്മാവ് നാം നയിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ.